നമസ്കാരം. മുൻ മിസ് കേരള അടക്കം മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിലെ ദുരൂഹത നീക്കാനുള്ള പരിശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ്. ഇത് സംബന്ധിച്ച് നിരവധി നിഗമനങ്ങളിലാണ് ഇവരിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളെയാണ് ആദ്യമായി ആശ്രയിക്കുക. അപകടത്തിന് മുമ്പ് എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഈ കേസിൽ ഏറെ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്പർ 18 ഹോട്ടലിലെ ദൃശ്യങ്ങൾ എങ്ങനെയും കൈക്കലാക്കാനുള്ള പരിശ്രമത്തിലാണ് പോലീസ്. ഇപ്പോൾ ഹോട്ടലുകാർ ഒളിപ്പിച്ച ആ ദൃശ്യങ്ങൾ കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് ആയിട്ടില്ല. ദൃശ്യങ്ങൾ ഒളിപ്പിച്ചതിൽ നിന്ന് തന്നെ അവർക്ക് കേസിൽ പലതും ഒളിപ്പിക്കാനുണ്ടെന്നാണ് നിഗമനത്തിലാണ് പോലീസ്. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടെന്നാൽ പല വിധത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പോലീസിനുള്ളത്. അമിത വേഗതയിലെത്തിയ കാർ ബൈപ്പാസിലെ മീഡിയനിൽ ഇടിച്ചു കയറിയുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന മുൻ മിസ് കേരളയും ആറ്റിങ്ങൽ സ്വദേശിയുമായ അൻസി കബീർ, മിസ് കേരള മുൻ റണ്ണറപ്പും തൃശൂർ സ്വദേശിയുമായ അഞ്ജന ഷാജൻ എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ചികിത്സയിലായിരുന്ന തൃശൂർ സ്വദേശി KA മുഹമ്മദ് ആഷിഖ് പിന്നീട് മരിക്കുകയും ചെയ്തു. കാർ ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാറിൽ വന്ന സംഘം നമ്പർ 18 ഹോട്ടലിൽ നിന്ന് നിഷാ പാർട്ടി കഴിഞ്ഞിറങ്ങിയതാണെന്ന വിവരം ലഭിച്ചതോടെ ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നതുൾപ്പെടെ പോലീസിന് സംശയം തോന്നിയിരുന്നു. ഇത് പരിശോധിക്കുന്നതിനാണ് പാർട്ടിയുടെ CCTV ദൃശ്യം പരിശോധിക്കാൻ പോലീസ് ഹോട്ടലിലെത്തിയത്. എന്നാൽ CCTV ദൃശ്യങ്ങളടങ്ങിയ DVR ഹോട്ടലുകാർ എടുത്ത് മാറ്റിയിരുന്നു. പലതും ഒളിപ്പിക്കുന്നു എന്ന് ഇത് മുതലാണ് പോലീസിന് സംശയം തുടങ്ങിയത്. അമിത വേഗത്തിലായിരുന്നു വാഹനമെന്നും അതിനെ ഒരു ഓടിക്കാർ പിന്തുടർന്നുവെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് അപകടത്തിന് വഴിവെച്ച 4 സാഹചര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിൽ ഒന്നാമത്തെ സംശയം ഇതാണ്, മത്സരയോട്ടമാണ് അപകട കാരണം. അരൂർ ഇടപ്പള്ളി ദേശീയപാത മത്സരയോട്ടത്തിന്റെ സ്ഥിരം കേന്ദ്രമാണ്. രാത്രി നടക്കുന്ന പല മത്സരയോട്ടങ്ങളും നിഷാ പാർട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നവർ തമ്മിലാണ് നടക്കുന്നത്. രണ്ടാമതായി പോലീസ് സംശയിക്കുന്നത് സ്ത്രീകളടങ്ങിയ സംഘത്തെ പിന്തുടരുന്ന ചിലരുടെ രീതിയാണ്. പാർട്ടികളിൽ ഉണ്ടാക്കുന്ന ചെറിയ ഉടക്കും മറ്റും ഇത്തരം സംഭവങ്ങളിലാണ് അവസാനിക്കാറുള്ളത്. ഭയപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇതാകാം ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസ് സംശയിക്കുന്ന മറ്റൊരു കാരണം. മൂന്നാമത്തേത് ഹോട്ടൽ ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് കാർ പിന്തുടർന്നതെന്നാണ്. പിന്തുടർന്ന കാർ ഓടിച്ചിരുന്നയാളും ഹോട്ടൽ ഉടമയും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളതായി വിവരവും ലഭിച്ചിട്ടുണ്ട്. നാലാമതായി പോലീസ് സംശയിക്കുന്നത് പിന്തുടർന്ന ഡ്രൈവർ പറഞ്ഞ മൊഴിയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്ന സംഘത്തിന് മുന്നറിയിപ്പ് നൽകാൻ പോയതാണ് എന്നത്. ഈ മൊഴി എന്നാൽ ഒറ്റ കേൾവിയിൽ തന്നെ കളവാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. പാർട്ടി നടന്ന ഹോട്ടലിലെ ഹാളിലെയും പാർക്കിംഗ് ഏരിയയിലെയും ദൃശ്യങ്ങൾ മാത്രം മാറ്റിയതാണ് ഹോട്ടൽ ഉടമയിലേക്ക് സംശയത്തിന്റെ വിരൽ ചൂണ്ടുന്നത്. ഹാളിൽ നടന്ന കാര്യങ്ങളും കാർ പിന്തുടർന്നതും ഒളിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ ഇതിനെല്ലാം ഉത്തരം നൽകേണ്ടി വരും ഹോട്ടൽ ഉടമ. ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്നാണ് മൊഴിയെങ്കിലും ഇതും പോലീസ് വിശ്വസിച്ചിട്ടില്ല. അമിത വേഗത്തിൽ പാഞ്ഞ കാർ ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നിറങ്ങിയ സമയം വെച്ച് നോക്കുമ്പോൾ പാലാരിവട്ടം ബൈപ്പാസിലെത്തിയത് ഏറെ വൈകിയാണ്. പിന്തുടർന്ന കാറിലുള്ളയാളും അപകടത്തിൽപ്പെട്ടവരും തമ്മിൽ യാത്രക്കിടയിൽ നിർത്തി എന്തോ സംസാരിച്ചിട്ടുമുണ്ട്. ഇത് വാക്കുതർക്കമായിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നു. അപകടം സംഭവിച്ച കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഹോട്ടൽ ഉടമയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും എത്തിയിട്ടില്ല. മറ്റൊന്ന്, പിന്തുടർന്ന കാർ ഓടിച്ചിരുന്നത് സൈജുവാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. മൂന്ന് പേരെയും വീണ്ടും വിശദമായി ചോദ്യം ചെയ്താൽ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. എന്തായാലും വളരെ വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും ഈ അപകടമരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ രാത്രി സംഭവിച്ചത്? പോലീസിന്റെ സംശയങ്ങളെല്ലാം ശരിയാണോ എന്നതുൾപ്പെടെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തത്വമേനുസ്.